നമുക്ക് ചുറ്റും ധാരാളം സസ്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ അവയുടെ വേരുകൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? വേരുകളെക്കുറിച്ച് പഠിച്ചാലോ? നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ അനാവശ്യമായ ധാരാളം ചെടികൾ ഉണ്ടായിരിക്കും, അല്ലേ? അവ നമുക്ക് വളരെ ശ്രദ്ധയോടെ വേരുകൾ പൊട്ടിപ്പോകാതെ പിഴുതെടുക്കാം. ഇനി തൊടിയിലേക്ക് ഇറങ്ങിയാൽ ഇതുപോലെ ധാരാളം ചെടികൾ ഉണ്ടാകുമല്ലോ. പക്ഷേ തൊടിയിലേക്ക് ഇറങ്ങുമ്പോൾ മുതിർന്നവരുടെ കൂടെ മാത്രം പോയാൽ മതി കേട്ടോ. കളകൾ ശ്രദ്ധയോടെ വേരുകൾ നശിക്കാതെ പിഴുതെടുക്കണം. ഇത് തൂവയാണല്ലേ, ദേഹത്ത് തട്ടിയാൽ ചൊറിയാൻ സാധ്യതയുണ്ട്. ഈ ചെടി ഏതാണെന്നറിയാമോ? ഇലകൾക്കിടയിൽ നെല്ലിക്കയോ? ഇതാണ് കീഴാർ നെല്ലി. ഇതൊരു ഔഷധ സസ്യമാണേ. നിങ്ങൾക്ക് നല്ല പരിചയമുള്ള മറ്റൊരു ഔഷധ സസ്യം കൂടെ ഇതാ, തുളസി. വളരെയേറെ ഔഷധ ഗുണമുണ്ട് ഇതിന്. ഇതൊക്കെ നല്ല രീതിയിൽ തിരികെ നട്ടുപിടിപ്പിക്കണേ. ഇതും ഒരു ഔഷധ സസ്യമാണ്, കമ്മ്യൂണിസ്റ്റ് പച്ച. പിഴുതെടുത്ത ചെടികളുടെ വേരുകളിലുള്ള മണ്ണ് നമുക്ക് ശ്രദ്ധയോടെ വേരുകൾ പൊട്ടിപ്പോകാതെ കഴുകിക്കളയാം. സൂക്ഷ്മതയോടെ ചെയ്യണേ. ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി ഇതുപോലെ നമുക്ക് വേരിലെ മണ്ണ് നീക്കം ചെയ്യാം. ഇനി നമുക്ക് വേരുകൾ നിരീക്ഷിക്കാം. ഇതാ ഒരു വലിയ പ്രധാന വേരും അതിനോട് ചേർന്ന് ശാഖാ വേരുകളും. ഇതാണല്ലോ തായ്വേര് പടലം. തുളസിക്കും തായ്വേര് തന്നെ, ഒരു പ്രധാന വേര് കാണുന്നുണ്ടല്ലോ. ഇതും തായ്വേര് തന്നെയാണ്. കീഴാർ നെല്ലിയുടേതോ? മധ്യത്തിലായി ഒരു വണ്ണം കൂടിയ പ്രധാന വേരുണ്ട്, അതിനാൽ ഇതും തായ്വേര് പടലമാണ്. തൂവയ്ക്കും തായ്വേര് പടലമാണ്. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വേരുപടലവും തായ്വേര് പടലം തന്നെ. പക്ഷേ ഇത് നാരുവേര് പടലമാണല്ലേ. കാണ്ഡത്തിന്റെ അടിയിൽ നിന്നും ഒരേപോലുള്ള കട്ടി കുറഞ്ഞ കുറേ വേരുകളാണ് ഇവയ്ക്കുള്ളത്. ഇത് മണ്ണിൽ അധികം ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയുമില്ല. ഇവയെ വേഗത്തിൽ പിഴുതെടുക്കാൻ കഴിയും. നോക്കൂ, തെങ്ങ്, കവുങ്ങ്, മുള എന്നിവയ്ക്ക് നാരുവേര് പടലമാണ്. മാവ്, പ്ലാവ്, തേക്ക് തുടങ്ങി വൻമരങ്ങൾക്കൊക്കെ തായ്വേര് പടലമായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളും വേരുകളും നിരീക്ഷിക്കൂ. വേരുകൾ ശേഖരിച്ച് ഒരു ആൽബവും തയ്യാറാക്കുമല്ലോ. താങ്ക് യു.